ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോണി സിൽവർസ്. പതിനൊന്ന് ദിവസം പിന്നിട്ടിട്ടും ATM കൗണ്ടറുകളിലെ തിരക്കിന് ശമനമായില്ല. എല്ലാ ATM കൗണ്ടറുകളിലും 100 രൂപ നോട്ടുകൾക്ക് ക്ഷാമം. ക്ഷീരമേഖലയിൽ 2 വർഷത്തിനുള്ളിൽ സ്വയം പര്യാപ്തത നേടുന്നതിനാണ് സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു. 1 ഹെക്ടറിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്ന കർഷകന് 10,000 രൂപ സബ്സിഡി നൽകുമെന്നും മന്ത്രി. തീർപ്പാക്കാൻ പ്രയാസമുള്ള ഫയലുകൾ സർക്കാരിലേക്ക് അയച്ച് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുമാറുന്ന പ്രവണത ഏറിവരികയാണെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നും മന്ത്രി. തൃശൂർ അതിരൂപതയുടെ കരുണാ വർഷാചരണത്തിന് പാലയൂരിൽ സമാപനമായി. ഫ്രാൻസിസ് മാർപ്പാപ്പ പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ അനുവദിച്ച മാർത്തോമ വിശ്വാസ കവാട വെഞ്ചരിപ്പ് ഭക്തി സാന്ദ്രമായി. നടൻ കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച കേസിൽ നുണപരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു. നുണപരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുത്തകകളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ മേധാവിത്വത്തെ ചെറുക്കാൻ പുത്തൻ വികേന്ദ്രീകൃത പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ഡോക്ടർ K.T. ജലീൽ. വ്യക്തികളുടെ മഹാത്മ്യം നശിപ്പിക്കുന്ന തരത്തിൽ കുത്തകകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. 500,000 നോട്ടുകൾ അസാധുവാക്കി 11 ദിവസം പിന്നിട്ടപ്പോഴും ATM കൗണ്ടറുകളിലെ തിരക്കിന് ശമനമായില്ല. പല ATM കൗണ്ടറുകളിലും പണമില്ലാത്തതിനാൽ ഏറെ നേരം ക്യൂ നിന്ന ശേഷം പലരും തിരിച്ചുപോയി. നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ തിരക്കിന് അല്പം കുറവുണ്ടായിരുന്നു. പഴയ നോട്ടുകൾക്ക് പകരം 100-ന്റെ നോട്ടുകൾ ഇനിയും സുലഭമായി ലഭിച്ചു തുടങ്ങിയിട്ടില്ല. പണമുള്ള ATM കൗണ്ടറുകളിൽ 2,000-ന്റെ നോട്ടുകളാണ് ലഭിച്ചത്. ചില്ലറ ക്ഷാമം മൂലം ഇടപാടുകാർ ശനിയാഴ്ചയും വലഞ്ഞു. നോട്ടുകൾ മാറാനാകാത്തതിനാൽ വ്യാപാര മേഖലയിലും പ്രതിസന്ധി തുടരുകയാണ്. 500-ന്റെ നോട്ടുകൾ ഉടനെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ബാങ്കുകാരും ഇടപാടുകാരും. ശനിയാഴ്ച പഴയ നോട്ടുകൾ മാറ്റിവാങ്ങാൻ ബാങ്കുകളിൽ മുതിർന്ന പൗരന്മാരുടെ തിരക്ക് അനുഭവപ്പെട്ടു. 60 വയസ്സ് കഴിഞ്ഞവർക്കും ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്കും മാത്രമായി ശനിയാഴ്ച ബാങ്കിംഗ് സേവനം പരിമിതപ്പെടുത്തിയിരുന്നു. 500,000 രൂപയുടെ നോട്ടുമായി എത്തിയ മുതിർന്ന പൗരന്മാർക്കായി പല ബാങ്കുകളും പ്രത്യേകം കൗണ്ടറുകളും ഹെൽപ്പ് ഡെസ്ക് സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ഇതോടൊപ്പം ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്കും അത്യാവശ്യ സേവനങ്ങൾ ബാങ്കുകൾ നൽകിയിരുന്നു. എന്നാൽ മുതിർന്ന പൗരന്മാരല്ലാത്തവർ നോട്ടുമാറ്റം അടക്കമുള്ള സേവനങ്ങൾ തേടി ബാങ്കിലെത്തിയത് പലയിടങ്ങളിലും തർക്കത്തിന് ഇടയാക്കി. പഴയ നോട്ട് മാറി നൽകുന്നത് മുതിർന്ന പൗരന്മാർക്കായി പരിമിതപ്പെടുത്തിയിരുന്നുവെങ്കിലും ATM സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമായിരുന്നു. ജീവിതം സമ്മാനിച്ച ഭാഗ്യക്കേടിനെ മറികടക്കാനാണ് കുഞ്ചു ഭാഗ്യക്കുറി വിൽപ്പന ആരംഭിച്ചത്. എന്നാൽ നോട്ടുക്ഷാമം മൂലം ലോട്ടറി മേഖലയിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധി കുഞ്ചുവിനെപ്പോലുള്ള ആയിരക്കണക്കിന് അംഗപരിമിതരുടെ ജീവിതം വീണ്ടും ഭാഗ്യക്കേടിന്റെ കയങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. പതിനഞ്ച് വർഷക്കാലമായി തൃശൂർ കളക്ട്രേറ്റിലെ സ്ഥിരം സാന്നിധ്യമാണ് കുഞ്ചു എന്ന ലോട്ടറി വിൽപ്പനക്കാരൻ. ജീവിതം സമ്മാനിച്ച ഇരുട്ടിനെ മറികടന്ന് സ്വയം പ്രകാശിക്കാനുള്ള കുഞ്ചുവിന്റെ തുറുപ്പിച്ചീട്ട് കൂടിയായിരുന്നു ഈ ലോട്ടറി ടിക്കറ്റുകൾ. എന്നാൽ അപ്രതീക്ഷിതമായി വന്നെത്തിയ സാമ്പത്തിക പ്രതിസന്ധി ലോട്ടറി വിപണിയെ സ്തംഭനാവസ്ഥയിലാക്കിയപ്പോൾ ഇരുട്ട് വീണത് ഇത്തരം ജീവിതങ്ങൾക്ക് മേലെയായിരുന്നു. നോട്ടുക്ഷാമം മൂലം ജനം നട്ടം തിരിയുന്നതിനാൽ ആരും തന്നെ ലോട്ടറി എടുക്കാൻ തയ്യാറാകുന്നില്ല. പ്രതിസന്ധിയെ തുടർന്ന് ലോട്ടറി അച്ചടി നിർത്തിവെച്ചതും നറുക്കെടുപ്പ് നീട്ടിവെച്ചതും ഇവർക്ക് ഇരുട്ടടിയായി മാറുകയായിരുന്നു. നേരത്തെ 100-ലധികം ടിക്കറ്റുകൾ പ്രതിദിനം വിറ്റിരുന്ന കുഞ്ചുവിനെ ഇപ്പോൾ 50-ൽ താഴെ ടിക്കറ്റ് മാത്രമേ ചിലവാകുന്നുള്ളൂ. ബാക്കി വരുന്ന ടിക്കറ്റുകളുടെ നഷ്ടവും ഇവർ സഹിക്കേണ്ട സ്ഥിതിയാണ്. ഞങ്ങൾക്ക് തീരെ പോണില്ല, ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായി. വീട് വരില്ല ശരിക്കും പറയാ, അതുകൊണ്ടായി ലോട്ടറിയിലേക്ക് ഇറങ്ങിയത്. പക്ഷെ ഇപ്പം അതും കഷ്ടത്തിലായിട്ട് നിൽക്കണം. 100 അതിൽ പോകണോ എന്നാ? ഇപ്പോൾ 50 തികച്ച് പോകണില്ലാന്ന്, ചില്ലറിയില്ല. ഒന്നാമത്തെ നമ്മൾക്ക് വലിയ നോട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ഒളരിക്കടുത്ത് മാനസികാസ്വാസ്ഥ്യമുള്ള ഭാര്യയ്ക്കൊപ്പം വാടക വീട്ടിലാണ് കുഞ്ചുവിന്റെ താമസം. കളക്ട്രേറ്റിൽ വർഷങ്ങളായി പരിചിതരായവർ എടുക്കുന്ന ടിക്കറ്റുകൾ മാത്രമാണ് ഇയാളുടെ ഏക ആശ്രയം. ഈ മാസം 20 മുതൽ 26 വരെയുള്ള പ്രതിവാര ലോട്ടറികൾ റദ്ദാക്കിയതോടെ ഇവരുടെ തൊഴിൽ തന്നെ നഷ്ടമായിരിക്കുകയാണ്. നോട്ട് പ്രതിസന്ധി പരിഹരിച്ച് ലോട്ടറി അച്ചടി പുനരാരംഭിക്കും വരെ ഇരുട്ട് നിറഞ്ഞ മനസ്സുമായാണ് ഇത്തരം ജീവിതങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്.
ടിസിവി ന്യൂസ് തൃശൂർ. നോട്ട് റദ്ദാക്കലിന്റെ ഫലമായി സാധാരണക്കാർ ദുരിതം നേരിടേണ്ടി വന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് മാപ്പ് പറയാനും തിരുത്തൽ നടപടികൾ സ്വീകരിക്കാനും തയ്യാറാവണമെന്ന് മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. യുദ്ധമുന്നണിയിലെ സൈനികരെ പോലെ ബാങ്ക് ജീവനക്കാർ അധ്വാനിച്ചിട്ടും ദുരിതമകറ്റാൻ കഴിയുന്നില്ല. ഭൂരിപക്ഷം ജനങ്ങളും ഇന്റർനെറ്റ് പണമിടപാടുകളിലും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിലും അജ്ഞരാണ് എന്ന സത്യം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മോദിക്കോ അദ്ദേഹത്തെ ഉപദേശിച്ച സാമ്പത്തിക വിദഗ്ധർക്കോ ഇല്ലാതെ പോയെന്നും ഉണ്ണിയാടൻ പറഞ്ഞു. അഞ്ഞൂറ് ആയിരം രൂപയുടെ നോട്ടുകൾ നിരോധിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ തൃശൂരിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. പാലസ് റോഡിലെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ഓഫീസിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുക. ഇതിനു പുറമെ പീച്ചി ഡാം, വാഴാനി ഡാം, വിലങ്ങൻകുന്ന്, സ്നേഹതീരം പാർക്ക്, തുമ്പൂർമൊഴി ഗാർഡൻ എന്നിവിടങ്ങളിലും ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. ക്ഷീരമേഖലയിൽ 2 വർഷത്തിനുള്ളിൽ സ്വയം പര്യാപ്തത നേടുന്നതിനാണ് സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പറഞ്ഞു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഏനമാവ് കരുവന്തലയിൽ നടന്ന ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തരിശുനിലങ്ങളിൽ തീറ്റപ്പുൽ കൃഷി വ്യാപകമാക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 1 ഹെക്ടറിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്ന കർഷകന് 10,000 രൂപ സബ്സിഡി നൽകും. തീറ്റപ്പുൽ കൃഷിക്കാവശ്യമായ വിത്ത് ക്ഷീരവികസന വകുപ്പിൽ നിന്ന് സൗജന്യമായി നൽകും. അധികമായി ലഭിക്കുന്ന പുല്ല് ക്ഷീരവികസന വകുപ്പ് കർഷകർക്ക് വില നൽകി ഏറ്റെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുരളി പെരുന്നല്ലി എം എൽ എ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി എം ശങ്കർ, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി മോഹനൻ, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെന്നി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കന്നുകാലി പ്രദർശനം, ക്ഷീരവികസന സെമിനാർ, ക്ഷീരകർഷകരെ ആദരിക്കൽ തുടങ്ങിയവയും ക്ഷീരകർഷക സംഗമത്തിന്റെ ഭാഗമായി നടന്നു. തീർപ്പാക്കാൻ പ്രയാസമുള്ള ഫയലുകൾ സർക്കാരിലേക്ക് അയച്ച് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുമാറുന്ന പ്രവണത ഏറി വരികയാണെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇ ചന്ദ്രശേഖരൻ. പട്ടയങ്ങൾ സംബന്ധിച്ചും കാണം, ജന്മം എന്നിവയ്ക്കായുള്ള അപേക്ഷകളും കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർ ആത്മാർത്ഥമായി ശ്രമിക്കണം. നിയമവിരുദ്ധമായ ഒന്നും നടത്താനായി മന്ത്രിയോ മന്ത്രിയുടെ ഓഫീസോ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടില്ല. എന്നാൽ നിയമവിധേയമായവ നടത്താതിരുന്നാൽ അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി തന്നെ കാണുമെന്നും മന്ത്രി പറഞ്ഞു. ഓരോ നിലവാരത്തിലും പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടാതിരിക്കുകയും അത് മുകളിലോട്ടായപ്പോയും എല്ലാവരും ഉത്തരവാദിത്വത്തിൽ ഏറെക്കുറെ ഒഴിഞ്ഞു മാറുകയും ചെയ്തൊരു പ്രവണത പൊതുവെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ്. ജില്ലയിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട വെടിക്കെട്ട് അനുമതിയാണ് ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നതെന്ന് ADM CK അനന്തകൃഷ്ണൻ പറഞ്ഞു. ക്വാറികളുടെ പട്ടയം സംബന്ധിച്ച വിഷയങ്ങളും ഏറെ സങ്കീർണമാണെന്നും ADM വ്യക്തമാക്കി. ജില്ലയിലെ 55 ഗ്രൂപ്പ് വില്ലേജുകളുടെ പ്രവർത്തനം വില്ലേജ് ഓഫീസർമാർക്ക് അധിക ഭാരം നൽകുന്നതായി ഡെപ്യൂട്ടി കളക്ടർ PR മോൻസി ചൂണ്ടിക്കാട്ടി. ടോയ്ലറ്റ് ഇല്ലാത്ത 10 വില്ലേജ് ഓഫീസുകൾ ജില്ലയിലുണ്ട്. 5 വില്ലേജ് ഓഫീസുകൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. റവന്യൂ ഡിവിഷന്റെ വിസ്തൃതി കൂടുതലാണെന്നും ഡിവിഷൻ വിഭജനം നടത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. പ്രകൃതിക്ഷോഭമോ ദുരന്തമോ സംഭവിച്ചാൽ അടിയന്തര സഹായം നൽകാൻ ഫണ്ടില്ലെന്നും മിക്ക വില്ലേജ് ഓഫീസിലും റെക്കോർഡ് റൂമില്ലെന്നും നൈറ്റ് വാച്ചർമാരില്ലെന്നും പരാതി ഉയർന്നു. ഭൂരഹിതരായവർക്ക് ഭൂമി വാങ്ങി നൽകാനായി നടത്തിയ ഭൂമിഗീതം പരിപാടിയിൽ നിന്നും സമാഹരിച്ച തുകയ്ക്കൊപ്പം സർക്കാർ അനുവദിച്ച തുക കൂടി ചേർത്ത് 2,30,00,000 രൂപയ്ക്ക് ഭൂരഹിതർക്ക് വിതരണം ചെയ്യാനുള്ള ഭൂമി വാങ്ങാൻ നടപടി സ്വീകരിക്കണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ PP ജെയിംസ് നിർദ്ദേശം നൽകി. കളക്ടർ ഡോക്ടർ എ കൗശികൻ, സബ് കളക്ടർ ഹരിത വി കുമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. TCV ന്യൂസ് തൃശൂർ. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. കൂടുതൽ വാർത്തകളിലേക്ക്. തൃശൂർ അതിരൂപതയുടെ കരുണാ വർഷാചരണത്തിന് സമാപനമായി. പാലിയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ ഒരാഴ്ചയായി നടത്തിയ കരുണാവാരത്തോടെയാണ് കരുണാവർഷത്തിന് സമാപനമായത്. തളിയക്കുളത്തിൽ മാമോദീസ സ്വീകരിച്ച ആയിരക്കണക്കിന് വ്യക്തികൾ പങ്കെടുത്ത മാർത്തോമ മക്കൾ സംഗമത്തോടെ സമാപനാഘോഷങ്ങൾ തുടങ്ങി. തളിയക്കുളക്കരയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ജേക്കബ് തൂങ്കുഴി, മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ തുടങ്ങിയവർ കാർമ്മികരായിരുന്നു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കരുണാവർഷത്തിന്റെ സമാപനം അറിയിച്ചുകൊണ്ട് കരുണയുടെ വാതിൽ പ്രതീകാത്മകമായി അടച്ചു. തുടർന്ന് ഫ്രാൻസിസ് മാർപാപ്പ പാലയൂർ തീർത്ഥകേന്ദ്രത്തിനായി അനുവദിച്ച മാർത്തോമ വിശ്വാസ കവാടം വെഞ്ചരിക്കുകയും കവാടത്തിലൂടെ ദേവാലയത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികൾക്കായി അനുവദിച്ച പൂർണ്ണദണ്ഡ വിമോചനം പ്രഖ്യാപിക്കുകയും ചെയ്തു. നടപ്പുറയിൽ സ്ഥാപിച്ച പാപസങ്കീർത്തന വേദിയുടെ തീർത്ഥാടകർക്കായി നിർമ്മിക്കുന്ന വിശ്രമ കേന്ദ്രത്തിന്റെ ശിലാഫലകത്തിന്റെയും വെഞ്ചരിപ്പും നടന്നു. തുടർന്ന് പൊതുസമ്മേളനവും ഉണ്ടായി.
നടൻ കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച കേസിൽ നുണപരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു. നുണപരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആറുപേരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയത്. പോലീസിന് നൽകിയ മൊഴി തന്നെ നുണപരിശോധനയിലും അവർ ആവർത്തിച്ചു. അന്വേഷണത്തെ സഹായിക്കുന്ന നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതിയിരുന്നത്. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അന്വേഷണത്തിന് പുതിയ വഴികൾ തേടേണ്ടി വരും. കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ അടക്കമുള്ള ബന്ധുക്കളുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം. മരണത്തിൽ സംശയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബന്ധുക്കൾ അന്വേഷണം ആവശ്യപ്പെട്ടത്. കേസന്വേഷണം അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന ആരോപണവും ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു. ഹൈദരാബാദിലെ കേന്ദ്ര ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ മണിയുടെ ശരീരത്തിൽ അപകടകരമായ അളവിൽ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇതോടെ മണിയുടെ ശരീരത്തിൽ വ്യാജമദ്യം എത്തിയിരുന്നു എന്ന അന്വേഷണം പോലീസ് നടത്തി. എന്നാൽ മണി വ്യാജമദ്യം കഴിച്ചു എന്ന തരത്തിലുള്ള മൊഴികളൊന്നും ലഭിച്ചില്ല. മൊഴികൾ സത്യമാണോ എന്ന് കണ്ടെത്താനായിരുന്നു നുണപരിശോധന. മണിയുടെ മാനേജർ, ഡ്രൈവർ, സഹായികൾ തുടങ്ങിയവരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയത്. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെ തിരുവനന്തപുരത്തായിരുന്നു നുണപരിശോധന. ദൈവം തങ്ങളുടെ കൂടെയാണെന്ന് തെളിഞ്ഞതായി കലാഭവൻ മണിയുടെ ഡ്രൈവറായിരുന്ന പീറ്റർ പറഞ്ഞു. മണിയുടെ മരണം സംബന്ധിച്ച് നടത്തിയ നുണപരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ലെന്ന കണ്ടെത്തലിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു പീറ്റർ. തങ്ങളെ സമൂഹത്തിൽ അവഹേളിക്കുന്ന ആർ എൽ വി രാമകൃഷ്ണനെതിരെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്നും പീറ്റർ പറഞ്ഞു. മണിയുടെ മരണം സംബന്ധിച്ച് നടന്ന നുണപരിശോധനാ ഫലം മുഖവിലേക്ക് എടുക്കുന്നില്ലെന്ന് സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ. പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി നടന്ന നുണപരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും ഇല്ലെന്ന ഫലത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും ഒരു അന്വേഷണം ഇത്ര നാൾ നടന്നിട്ട് അത്തരത്തിലൊരു അന്വേഷണം നമുക്ക് സുഖകരമായ രീതിയിൽ വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് റിപ്പോർട്ട്, അമൃത ലാബിലെ റിപ്പോർട്ട്, നാഷണൽ ലാബിലെ റിപ്പോർട്ട്, ഇത്രയും റിപ്പോർട്ടുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മെത്തനോൾ എന്ന അമിതമായി ചെന്നെത്തുകയും അതുപോലെ തന്നെ അതിനുള്ളിൽ ചെന്നിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ നിലപാട്, ഈ തെളിവ് വച്ചിട്ടാണ് നമ്മൾ ഇതിനെ ദുരൂഹമായ സാഹചര്യത്തിൽ കണക്കാക്കുകയും അദ്ദേഹത്തിൻ്റെ മരണത്തിന് ലിവർ സിറോസിസ് മൂലമല്ല ആ മരണം. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. പോലീസ് അന്വേഷണത്തിൽ നേരത്തെ തങ്ങൾ അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിനടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കി. കുത്തകകളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ മേധാവിത്വത്തെ ചെറുക്കാനായി പുത്തൻ ജനാധിപത്യ വികേന്ദ്രീകൃത പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ പറഞ്ഞു. മുളകുന്നുത്താവ് കിലയിൽ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട രാജ്യാന്തര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യക്തികളുടെ മഹാത്മ്യം നശിപ്പിക്കുന്ന തരത്തിൽ കുത്തകകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെറുക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം എല്ലാ പൗരന്മാർക്കും അധികാരത്തിലുള്ള പങ്കാളിത്തം നൽകുകയാണെന്നും മന്ത്രി പറഞ്ഞു. അനിൽ അക്കര MLA അധ്യക്ഷത വഹിച്ചു. PG ഡിപ്ലോമ കോഴ്സിന്റെ ഉദ്ഘാടനം യൂണിസെഫ് ചെന്നൈ യൂണിറ്റിന്റെ ജോബ് സക്കറിയ നിർവഹിച്ചു. ബംഗ്ലാദേശ് മന്ത്രി ഖണ്ടേക്കർ മുഷറഫ് ഹുസൈൻ, ലണ്ടനിലെ കോമൺവെൽത്ത് ലോക്കൽ ഗവൺമെന്റ് ഫോറം സെക്രട്ടറി ജനറൽ ഡോക്ടർ ഗ്രെഗ് മാനോർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, ചീഫ് സെക്രട്ടറി വിജയാനന്ദ്, മുളകുന്നുത്താവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബെന്നി, കില പ്രൊഫസർ ഡോക്ടർ സണ്ണി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. 4 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാർ ചൊവ്വാഴ്ച സമാപിക്കും. കോർപ്പറേഷൻ സെക്രട്ടറി ആർ ലാലുവിനെ സസ്പെൻഡ് ചെയ്തു. വിശാല കൊച്ചി വികസന അതോറിറ്റിയുടെ ഭൂമി വിൽപ്പന ഉൾപ്പെടെ നിരവധി പരാതികളിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് GCDS സെക്രട്ടറിയായിരുന്ന ലാലുവിനെതിരെ കേസെടുത്തിരുന്നു. കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ട് വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി കോർപ്പറേഷൻ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തത്. അതേസമയം സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു എന്ന വിവരം ഔദ്യോഗികമായി കോർപ്പറേഷനെ അറിയിച്ചിട്ടില്ലെന്നും ഈ വിവരം ഫോണിലൂടെ മാത്രമാണ് അറിഞ്ഞതെന്നും മേയർ പറഞ്ഞു. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വില്ലേജ് ഓഫീസർമാരുടെ പ്രത്യേക യോഗം തൃശൂരിൽ ചേർന്നു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പൊതുജനങ്ങളോടുള്ള സമീപനത്തിൽ കാതലായ മാറ്റം വരുത്താൻ വില്ലേജ് ഓഫീസർമാർ തയ്യാറാകണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. പൊതുജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്നവരെന്ന നിലയിൽ മനുഷ്യത്വപരമായ പെരുമാറ്റമാണ് ഓരോ വില്ലേജ് ഓഫീസറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കാലം മാറിയതനുസരിച്ച് ഓഫീസർമാരുടെ പെരുമാറ്റത്തിലും മാറ്റം വേണമെന്നും മന്ത്രി പറഞ്ഞു. ലാൻഡ് റവന്യൂ കമ്മീഷണർ AT ജെയിംസ്, സബ് കളക്ടർ ഹരിത വി കുമാർ, ADM CK അനന്തകൃഷ്ണൻ, അസിസ്റ്റന്റ് കളക്ടർ ട്രെയിനി VAM കൃഷ്ണതേജ, ഡെപ്യൂട്ടി കളക്ടർ PV മോൻസി തുടങ്ങിയവർ പങ്കെടുത്തു. ഇറവക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. ഇറവക്കാട് പനഞ്ചുകുന്നത്ത് പരേതനായ കൃഷ്ണക്കുട്ടിയുടെ മകൻ 42 വയസ്സുള്ള അജിത്താണ് മരിച്ചത്. അജിത് കുടുംബത്തോടൊപ്പം ഭുവനേശ്വറിലാണ് താമസം. ഏതാനും ദിവസം മുൻപാണ് നാട്ടിലെത്തിയത്. വീണ്ടും ഒരു ഇടവേള. തിരികെ വാർത്തകളിലേക്ക്.
പുതുക്കാട് മേഖലയിലെ വരൾച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ചിമ്മിനി ഡാം ശനിയാഴ്ച തുറന്നു. ഇതോടെ ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതിയിലെ വൈദ്യുതി ഉൽപ്പാദനവും പുനരാരംഭിച്ചു. മന്ത്രിയുടെ നിർദ്ദേശാനുസരണം കഴിഞ്ഞ ദിവസം നടന്ന ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെയും യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ഡാം തുറന്നത്. ജില്ലയിലെ 13,000 ഹെക്ടർ കോൾപടവുകളിലെ വരൾച്ച പരിഹാരമെന്ന നിലയിൽ ഡാം തുറക്കുന്നതിന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശവുമുണ്ടായിരുന്നു. ഡാമിൽ നിന്ന് പ്രതിദിനം 1.1 ദശലക്ഷം ക്യൂബിക് മീറ്റർ അളവിലാണ് വെള്ളം തുറന്നുവിടുന്നത്. ഒല്ലൂർ ഗവൺമെന്റ് കോളേജിന്റെ കെട്ടിട പ്രശ്നം പരിഹരിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. കോളേജ് പ്രവർത്തിക്കുന്ന 5 ഏക്കറിൽ സ്കൂളിനായി പണിയുന്ന കെട്ടിടത്തിൽ കോളേജ് താൽക്കാലികമായി പ്രവർത്തിക്കും. ഒല്ലൂർ പരിസര പ്രദേശത്തായി കോളേജിന് വേണ്ടി 5 ഏക്കർ സ്ഥലം കണ്ടെത്താൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കെട്ടിടം പണിയാൻ 10 കോടി രൂപ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. അഡ്വക്കേറ്റ് കെ രാജൻ എംഎൽഎ, മേയർ അജിത ജയരാജൻ, ജില്ലാ കളക്ടർ ഡോക്ടർ എ കൗശികൻ, വാർഡ് കൌൺസിലർ സി പി പൂളി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തൃപ്രയാർ ഏകാദശി ചടങ്ങുകൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ദേവസ്വം ബോർഡിന്റെ കൈത്താങ്ങ്. റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ കടുത്ത നിബന്ധനകൾ കണക്കിലെടുത്താണ് ദേവസ്വം ബോർഡ് തൃപ്രയാർ ഏകാദശിക്ക് അനുകൂലമായി നിന്നത്. ഇത്തവണ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിക്കുന്ന തുകയുടെ 50% ഏകാദശി ഉത്സവ ചടങ്ങുകൾക്കായി ചെലവഴിക്കാനാണ് ദേവസ്വത്തിന്റെ അനുമതി. നിലവിലെ ഉത്സവകാലത്തെ വഴിപാട് തുക പൂർണ്ണമായും ദേവസ്വം ബോർഡിൽ അടയ്ക്കണമെന്നാണ് ചട്ടം. കൂടാതെ ഏകാദശിക്കായുള്ള ഉത്സവ സ്പെഷ്യൽ ഫണ്ട് തൃപ്രയാർ ദേവസ്വത്തിന് പൂർണ്ണമായും ചെലവഴിക്കാനും അനുമതി ലഭിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ഏകാദശി വിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി തപാൽ ജീവനക്കാരുടെ വിളക്ക് ആഘോഷിച്ചു. കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടൻമാരാരുടെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയായി. പരക്കാട് തങ്കപ്പൻമാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കാഴ്ചശീവേലിയും നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക അരങ്ങേറി. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തപാൽ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി. വാട്ടർ അതോറിറ്റി റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ ടി എൻ എൻ ഭട്ടതിരിപ്പാടിന്റെ മൃതദേഹം പാഴിയൂട്ടുമുറിയിലെ തെക്കേടത്ത് മനയിൽ സംസ്കരിച്ചു. മൂത്തമകൻ നാരായണൻ ചിതയ്ക്ക് തീ കൊളുത്തി. സഹകരണ മന്ത്രി എ സി മൊയ്തീന് വേണ്ടി തഹസിൽദാർ ശ്രീജകുമാരി, ജില്ലാ കളക്ടർക്ക് വേണ്ടി ഡെപ്യൂട്ടി തഹസിൽദാർ ഗംഗാധരൻ നായർ, ഡി സി സി പ്രസിഡന്റ് പി എ മാധവൻ, മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരി, യു ഡി എഫ് ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, സിനിമാ നടനും സാഹിത്യകാരനുമായ വി കെ ശ്രീരാമൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി എസ് നായർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്, സി ഒ എ ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ, എരുമപ്പെട്ടി പ്രസ് ഫോറത്തിന് വേണ്ടി കബീർ കടങ്ങോട്, ടി സി വിക്ക് വേണ്ടി എരുമപ്പെട്ടി ലേഖകൻ റഷീദ് എരുമപ്പെട്ടി തുടങ്ങിയവർ പുഷ്പചക്രം അർപ്പിച്ചു. ജലസംരക്ഷണത്തിനും ജലസാക്ഷരതയ്ക്കുമായി ടി എൻ എൻ ഭട്ടതിരിപ്പാട് നടത്തിയ സമര പോരാട്ടങ്ങൾ നിരവധിയാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ കേരളത്തിന് നഷ്ടമായത് ജലസംരക്ഷണ നായകനെയാണ്. ഔദ്യോഗിക കാലവും ശിഷ്ടജീവിതവും നദീജല സംരക്ഷണ സമരത്തിനായി മാറ്റിവച്ച പാഴിയോട്ടുമുറി തെക്കേടത്ത് മനയിൽ ടി എൻ എൻ ഭട്ടതിരിപ്പാടിന് ലോകം നൽകിയ വിശേഷണം ജലപുരുഷനെന്നാണ്. വാർദ്ധക്യം ശരീരത്തെ തളർത്തിയെങ്കിലും ജലാനരകൾ ബാധിക്കാത്ത മനസ്സുമായി നദീജല സംരക്ഷണത്തിന് വേണ്ടി ടി എൻ എൻ നടത്തിയ സമരങ്ങൾ ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഉദ്യോഗസ്ഥർക്കും ഭരണാധികാരികൾക്കും ജലസാക്ഷരതയില്ലാത്തതാണ് കേരളത്തിൽ ജലദൗർലഭ്യത്തിന് കാരണമാകുന്നതെന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾക്ക് പ്രേരണയായത്. ജലസംരക്ഷണത്തിനായി ഭട്ടതിരിപ്പാട് രൂപം നൽകിയ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ കേരളത്തിലെ വരൾച്ചയ്ക്കും രൂക്ഷമായ ജലക്ഷാമത്തിനും ഒരു പരിധിവരെ പരിഹാരമാകുമായിരുന്നു. 1965 കേരള ജലസേചന വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി പ്രവേശിച്ച ടി എൻ എൻ ഭട്ടതിരിപ്പാട് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയത് ഭാരതപ്പുഴയുടെ സംരക്ഷണം ആവശ്യപ്പെട്ടാണ്. തമിഴ്നാടുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ഭാരതപ്പുഴയുടെ പല ഭാഗങ്ങളിലും പോഷക നദികളിലും അശാസ്ത്രീയമായ അണക്കെട്ടുകൾ നിർമ്മിച്ചതും സംരക്ഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് ജലസാക്ഷരത ഇല്ലാത്തതുമാണ് പുഴ വറ്റിവരളാൻ ഇടയാക്കിയതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ ഒഴുകി അവസാനിക്കുന്ന 209 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭാരതപ്പുഴയിലെ വെള്ളം തടഞ്ഞു നിർത്താൻ സാധിച്ചാൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും ജലക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്നും ടി എൻ എൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനായി പുഴയുടെ വിവിധ പ്രദേശങ്ങളിൽ 14 തടയണകൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതിക്ക് ഭട്ടതിരിപ്പാട് രൂപം നൽകിയെങ്കിലും ഇത് പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ മാറി മാറി വന്ന സർക്കാരുകൾ തയ്യാറായില്ല. ഇതിനുവേണ്ടി ഉയർന്ന ഉദ്യോഗസ്ഥരോടും വകുപ്പ് മന്ത്രിയോടും കൊമ്പുകോർത്തതിന് ഭട്ടതിരിപ്പാടിന് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള വകുപ്പ് നടപടികൾക്ക് വിധേയനാകേണ്ടിയും വന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹം ജലസംരക്ഷണത്തിനായി കൊണ്ടുവന്ന പല പദ്ധതികളും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്നു. 1997 ജോലിയിൽ നിന്നും വിരമിച്ചതിനു ശേഷം തടയണകളുടെ നിർമ്മാണം ആവശ്യപ്പെട്ട് ഭാരതപ്പുഴയുടെ തീരത്ത്
അദ്ദേഹം നടത്തിയ ഉപവാസം ഉൾപ്പെടെയുള്ള സമരങ്ങൾ ശ്രദ്ധ നേടിയിട്ടുണ്ട്. 1980 കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി ടെക്നോളജി മിഷൻ വഴി തലപ്പിള്ളി താലൂക്കിലെ 10 പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കടങ്ങോട് സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു. ഇത്തരത്തിൽ വാർദ്ധക്യത്തിലും നിലയ്ക്കാത്ത സമരവീര്യം സമൂഹത്തിന് പകർന്നു നൽകിയാണ് TNN യാത്രയാകുന്നത്. TCV എരുമപ്പെട്ടി. BJP ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ചെയർമാനും BDJS ജില്ലാ പ്രസിഡന്റ് KV സദാനന്ദൻ കൺവീനറുമായി ദേശീയ ജനാധിപത്യ സഖ്യം ജില്ലാ സമിതി നിലവിൽ വന്നു. JRS ജില്ലാ സെക്രട്ടറി VC മുരളി ജോയിന്റ് കൺവീനറാണ്. BJP BDJS കൂടാതെ 6 രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെ കൂടി ഉൾക്കൊള്ളിച്ചാണ് NDA ജില്ലാ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഒരു ഇടവേള കൂടി വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ പ്ലേയേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രഥമ ചേറ്റുപുഴ മാത്യു മെമ്മോറിയൽ ജില്ലാ ജൂനിയർ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് തൃശൂരിൽ തുടക്കമായി. കോർപ്പറേഷൻ VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ ജെ ഹിമേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സിംഗിൾസ് ഡബിൾസ് വിഭാഗ മത്സരങ്ങളാണ് നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 240 മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനത്തിൽ എല്ലാ വിഭാഗങ്ങളിലെയും പ്രാഥമിക റൗണ്ട് മത്സരങ്ങളാണ് നടന്നത്. സമാപന ദിനമായ ഞായറാഴ്ച സെമി ഫൈനൽ മത്സരങ്ങൾ അരങ്ങേറും. മത്സരവിജയികൾക്ക് ക്യാഷ് പ്രൈസ്, ട്രോഫികൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവയും അസോസിയേഷൻ നൽകുന്നുണ്ട്. സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ രാജൻ MLA വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ശക്തനമ്പുരാൻ മെമ്മോറിയൽ കൾച്ചറൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൌരന്മാർക്ക് സാന്ത്വനമേകാൻ രൂപീകരിച്ച സേവ് സീനിയർ ഫോറത്തിന്റെ തൃശൂരിൽ ആരംഭമായി. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങ് മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ മാനേജിംഗ് ട്രസ്റ്റി റോളി ബാബു അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ മുഖ്യാതിഥിയായിരുന്നു. റിട്ടയേർഡ് ജഡ്ജി ചന്ദ്രഹാസൻ, കൌൺസിലർ അഡ്വക്കേറ്റ് VK സുരേഷ് കുമാർ, ഫാദർ സുനിൽകുമാർ, പ്രൊഫസർ VA വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ശക്തൻ തമ്പുരാൻ തൃശൂരിന്റെ രാജശില്പി എന്ന വിഷയത്തിൽ നടന്ന ഉപന്യാസ മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ നാരായണി അവാർഡുകൾ വിതരണം ചെയ്തു. AITUC സ്കൂൾ പാചക തൊഴിലാളി യൂണിയന്റെ കളക്ട്രേറ്റ് ഉദ്ധരണ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചക തൊഴിലാളികളുടെ മിനിമം കൂലിയും തൊഴിൽ വ്യവസ്ഥകളും നിശ്ചയിച്ചുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം നടപ്പിലാക്കുക, തൊഴിലാളികളുടെ അവകാശ പത്രിക അംഗീകരിക്കുക, സ്കൂൾ പാചക തൊഴിലാളികളെ സ്കൂൾ ജീവനക്കാരായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉദ്ധരണ. AITUC ഭാരവാഹികളായ KG ശിവാനന്ദൻ, PG മോഹനൻ, ഷീന പറയങ്ങാട്ടിൽ, CU ശാന്ത, ഷൈനി ബാബു, രേണുക സുരേഷ് എന്നിവർ പങ്കെടുത്തു. ABVP ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സ്റ്റുഡന്റ് ലീഡർ കോൺഫറൻസ് നടത്തി. ABVP അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീഹരി ബോരിക്കൽ ഉദ്ഘാടനം ചെയ്തു. ABVP ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി ആനന്ദ് രഘുനന്ദനൻ, സംസ്ഥാന സെക്രട്ടറി എ പ്രസാദ്, വരുൺ പ്രസാദ് എന്നിവർ പങ്കെടുത്തു. മിതമായ നിരക്കിൽ വിദഗ്ധ രോഗനിർണയ സംവിധാനങ്ങളും ശാസ്ത്രീയ ആയുർവേദ ചികിത്സാ രീതികളുമായി ഭരത് ഡയഗ്നോസ്റ്റിക്സ് സെന്റർ ആൻഡ് ചന്ദ്രിക ആയുർസ്പ തൃശൂർ പാലക്കിലങ്ങാടി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. പാലക്കിലങ്ങാടി റോഡിൽ ചന്ദ്രിക ടവറിൽ ആരംഭിച്ച ഭരത് ഡയഗ്നോസ്റ്റിക് സെന്റർ ആൻഡ് ചന്ദ്രിക ആയുർസ്പ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. KU അരുണൻ MLA അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MLറോസി മുഖ്യാതിഥിയായിരുന്നു. കൗൺസിലർ കെ മഹേഷ്, ഭരത് ഡയഗ്നോസ്റ്റിക് സെന്റർ ആൻഡ് ചന്ദ്രിക ആയുർസ്പ മാനേജിംഗ് ഡയറക്ടർ KU ബാബുരാജ്, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഡോക്ടർമാർ, ലാബ് ടെക്നീഷ്യൻസ്, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മിതമായ നിരക്കിൽ അത്യാധുനിക സംവിധാനങ്ങളാണ് രോഗനിർണയത്തിനായി ഭരത് ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഹോം കളക്ഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പരമ്പരാഗതവും ശാസ്ത്രീയവുമായ ആയുർവേദ ചികിത്സാരീതികളും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി ആരോഗ്യ സംരക്ഷണ രംഗത്ത് പുതിയ കാൽവയ്പ്പാണ് ചന്ദ്രിക ആയുർസ്പയിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9072393282. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. 11 ദിവസം പിന്നിട്ടിട്ടും ATM കൗണ്ടറുകളിലെ തിരക്കിന് ശമനമായില്ല. എല്ലാ ATM കൗണ്ടറുകളിലും 100 രൂപ നോട്ടുകൾക്ക് ക്ഷാമം. ക്ഷീരമേഖലയിൽ 2 വർഷത്തിനുള്ളിൽ സ്വയം പര്യാപ്തത നേടുന്നതിനാണ് സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു. 1 ഹെക്ടറിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്ന കർഷകന് 10,000 രൂപ സബ്സിഡി നൽകുമെന്നും മന്ത്രി.
തീർപ്പാക്കാൻ പ്രയാസമുള്ള ഫയലുകൾ സർക്കാരിലേക്ക് അയച്ച് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുമാറുന്ന പ്രവണത ഏറി വരികയാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നും മന്ത്രി. തൃശൂർ അതിരൂപതയുടെ കരുണാവർഷാചരണത്തിന് പാലിയൂരിൽ സമാപനമായി. ഫ്രാൻസിസ് മാർപ്പാപ്പ പാലിയൂർ തീർത്ഥകേന്ദ്രത്തിനായി അനുവദിച്ച മാർത്തോമ വിശ്വാസ കവാട വെഞ്ചിരിപ്പ് ഭക്തി സാന്ദ്രമായി. നടൻ കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച കേസിൽ നുണപരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു. നുണപരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുത്തകകളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ മേധാവിത്വത്തെ ചെറുക്കാൻ പുത്തൻ വികേന്ദ്രീകൃത പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ. വ്യക്തികളുടെ മഹാത്മ്യം നശിപ്പിക്കുന്ന തരത്തിൽ കുത്തകകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ടി സി വി ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോണി സിൽസ്.